ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു കേരള കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സദ്യക്കൊക്കെ വിളമ്പാൻ പറ്റിയ ഒരു ഈസി പച്ചടി റെസിപ്പി ആയിട്ടാണ്. പച്ചടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മെയിനായിട്ട് എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് പൈനാപ്പിൾ, മത്തങ്ങ, കുറച്ച് മുന്തിരി. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ട് ഗ്യാസ് ടോപ്പിൽ വെച്ച് പൈനാപ്പിളും മത്തങ്ങയും കുറച്ച് വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്തെടുക്കണം. ഗ്രേപ്സ് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഗ്രേപ്സ് നമുക്ക് ലാസ്റ്റ് ഇടാനുള്ളതാണ്. അത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. പംകിൻ കട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നീളത്തിൽ അലിയണം, അപ്പോൾ അത് പെട്ടെന്ന് അങ്ങോട്ട് അലിഞ്ഞു പോവില്ല. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1/2 teaspoon മുളക് പൊടി, 1/2 teaspoon ഉപ്പ് പൊടി, 1 teaspoon പഞ്ചസാര. ഇനിയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. ഇത് കുക്കാവുന്ന സമയത്ത് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. അതിനുവേണ്ടി 100 gram തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനാവശ്യത്തിന് വേപ്പിലയും 1/3 pinch കടുകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇടയ്ക്ക് വെള്ളം വറ്റിയിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അടി പിടിച്ചു പോകരുത്. പൈനാപ്പിളും പംകിനൊക്കെ ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1 tablespoon തൈര് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് അരച്ചു വച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങയും ചേർത്ത് നന്നായി കുക്ക് ചെയ്തു. തേങ്ങയുടെ പച്ചപ്പൊക്കെ മാറി, വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. പച്ചടി ഇപ്പോൾ ഓൾമോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്കൊന്ന് താളിച്ചിട്ടാൽ മതി. കടുക് താളിക്കാൻ വേണ്ടി വേറൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 2 tablespoon ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് 3 ഉണക്കമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. മുളക് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇനി നമുക്ക് 1 tablespoon കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് മുന്തിരി കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ പച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, വെറുതെ കഴിക്കാൻ തന്നെ നല്ല രസമാണ്. സദ്യ ഒരുക്കുമ്പോൾ തയ്യാറാക്കാൻ പറ്റിയൊരു ഈസി റെസിപ്പിയാണ്. അത്യാവശ്യം മധുരമൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.